എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു, മഷ്റൂം മട്ടർ പിക്കിളിൻ്റെ വീഡിയോ. കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ മേളിൽ ഐക്കാർഡിൽ ഞാൻ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പാവ്ഭാജിയുടെ റെസിപ്പിയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാവ്ഭാജി കഴിച്ചിട്ടുണ്ടാവും, അഥവാ കഴിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് പറയുക. അപ്പം നമുക്ക് പാവ്ഭാജി വെക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് കുറച്ച് പാവ് വേണം, ബട്ടർ വേണം, കുറച്ച് വെജിറ്റബിൾസ് വേണം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 1 ജാതിപത്തിരി, പിന്നൊരു 5 ഗ്രാമ്പു, 7-8 ഏലക്ക, പിന്നെ ഞാനിവിടെ എടുത്തേക്ക് നല്ല ജീരകമാണ്. പലർക്കും ക്യുമൻ സീഡ്സിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ നല്ല ജീരകം ഇവിടെ എടുത്തേക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ നല്ല ജീരകമുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ക്യുമൻ സീഡ്സ്. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ്. മല്ലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇടാം, പക്ഷെ ഇത് നല്ലതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആയതിനു ശേഷം ഇട്ടാൽ മതി. നല്ലതായിട്ടൊന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 4 to 5 മിനിറ്റ്സ് എടുക്കും. ജീരകം ഒന്ന് പൊട്ടി പൊട്ടി വരും, അതാണ് അതിൻ്റെ ഒരു ആയി എന്നുള്ളതിൻ്റെ ഒരു ഇത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാറിയിട്ട് ഒന്ന് പൊടിച്ചു വെക്കുക. ഇതിനോടൊപ്പം തന്നെ വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ബട്ടറാണ് ഇടുന്നത്. ഡയറക്റ്റ് ബട്ടർ ഇട്ടാൽ ബട്ടർ കരിയാൻ ചാൻസ് ഉണ്ട്. 1-3 ടേബിൾ സ്പൂൺ ബട്ടർ. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 കപ്പ് സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്. നല്ലതായിട്ട് തന്നെ സോൾട്ട് ചെയ്തെടുക്കുക. സവാളയുടെ കളർ ബ്രൗൺ കളർ ആവുന്നുണ്ട്, ജസ്റ്റ് ട്രാൻസ്പെറൻറ്റ് കളർ ആയാൽ മതിയാവും. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്, ഇതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതായിട്ട് വഴറ്റുക, ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിനു വരെ വഴറ്റുക. ഒരു 3 മിനിറ്റ്സ് എടുക്കുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് പച്ചമുളക്, ഇതൊരു 3 പച്ചമുളകാണ് അരിഞ്ഞത്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1.5 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം കൂടെ കുക്കറിനകത്തിട്ട് ഒരു 3-4 വിസിൽ അടിച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതിയാവും. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കും. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നല്ലതായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റുക. ഒരു 5 to 6 മിനിറ്റ്സ് നല്ലതായിട്ട് തന്നെ വഴറ്റുക.
മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ്. നല്ലതൊന്ന് വഴറ്റ് ഇതിന്റെ ആ പച്ചമണം മാറുന്നതു വരെ. ആവശ്യത്തിന് ഉപ്പ് ആൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ, ഇത് ഞാൻ പൊട്ടറ്റോ വേവിച്ചിട്ട് മാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊരു 7-8 പൊട്ടറ്റോ ഉണ്ട്, മീഡിയം സൈസ്. ഇത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കാവട്ടെ. ഒരു 7 മിനിറ്റ്സ് എടുക്കും. ആൻഡ് ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ പ്യൂരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ 1 കപ്പ് ടൊമാറ്റോ അരിഞ്ഞത് വേവിച്ചിട്ട് അരച്ചെടുത്തതാണ്. ഞാൻ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പാവ്ഭാജി ഓൾമോസ്റ്റ് റെഡിയായി. ഇതിലേക്ക് കുറച്ച് ഇത് കാലിമിർച്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ മതി. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഹാംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡറാണിത്. ആൻഡ് കുറച്ച് കസൂരി മേത്തി. ഇതോടെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1 നാരങ്ങയുടെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. കുറച്ച് മല്ലിയില. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ. പാവ്ഭാജി ഓൾമോസ്റ്റ് റെഡിയായി. ഇതൊരു 5-6 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു പാൻ വെച്ചിട്ട് പാവ് ഒന്ന് ചൂടാക്കിയെടുക്കാം. സിമ്പിളാണ്, ജസ്റ്റ് ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് പാവ് ഒന്ന് ചൂടാക്കിയെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാവ്ഭാജിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിന് തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ വരും, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്തേക്കുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ ഫ്രം മലയാളി തടക്കം.